സുഹൃത്തുക്കളെ നമസ്കാരം. ഒരു വ്യക്തിയുടെ ശീലങ്ങൾ രൂപപ്പെടുന്നതിൽ ഭൗതിക സാഹചര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ എൻവയോൺമെൻറ്റിനുള്ള റോളിനെ കുറിച്ച് നമ്മൾ ഇതിനുമുമ്പുള്ള വീഡിയോ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ എൻവയോൺമെൻറ്റിന്, അതായത് മനുഷ്യർക്കുള്ള അല്ലെങ്കിൽ സമൂഹത്തിനുള്ള റോളിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഈ വീഡിയോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ ജീവിത വിജയത്തിന് ആവശ്യമായ വീഡിയോകൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലേ. എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആ കുടുംബത്ത് ഭാര്യയും ഭർത്താവും, അതായത് ഗ്രഹനാഥയും ഗ്രഹനാഥും, രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ്. പക്ഷെ അവർക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. രണ്ടുപേരും പൊതുജനവുമായി യാതൊരു ബന്ധവുമില്ല. സോഷ്യൽ കോണ്ടാക്റ്റ് വളരെ കുറവാണ്. അയൽവാസികൾ കണ്ടാലോ മിണ്ടില്ല, ചിരിക്കില്ല. എന്തിന്, നേരെ വന്നാൽ ഒന്ന് നോക്കുക പോലും ചെയ്യാറില്ല എന്നുള്ളതാണ്. അവർക്കൊരു മകനുണ്ട്. ആ മകനും അതേ ശീലം, ആരോടും മിണ്ടില്ല. ഈ മകൻ പ്രായപൂർത്തിയായി, വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടി, അതായത് ആ കുടുംബത്തിലെ മരുമകളായി വന്ന പെൺകുട്ടി നല്ല സോഷ്യലായിരുന്നു. ആരെ കണ്ട അയൽവാസികളെ കണ്ടാലും എപ്പോഴും ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറയും, സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഗ്രാജുവലായിട്ട് ആ കുട്ടിയും അതേ സ്വഭാവവുമായിട്ട് മാറി. ഈ സോഷ്യൽ കോണ്ടാക്റ്റ് ഇല്ലാത്ത അച്ഛനും അമ്മയ്ക്കും ജനിച്ചതുകൊണ്ടാണ് അവരുടെ മകൻ അങ്ങനെയായിപ്പോയത്. എന്നാൽ മരുമകളോ, മരുമകൾ നല്ല സോഷ്യലായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ച് വന്നതാണ്. വന്ന കാലത്ത് ആ കല്യാണം കഴിച്ച് വന്ന വീട്ടിൽ എല്ലാവരും സംസാരിക്കുമായിരുന്നു, പുറത്തുള്ള അയൽക്കാരോട് സംസാരിക്കുമായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ട് അങ്ങനെയായിപ്പോയി? കാരണം വന്ന വീട്ടിൽ, വിവാഹം കഴിച്ച് വന്ന വീട്ടിൽ സ്വന്തം ഹസ്ബൻഡ് മനുഷ്യൻ വിടാറില്ല, ഫാദറിലോ മദറിലോ രണ്ടുപേരും സംസാരിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്രാജുവലായിട്ട് ആ മരുമകളും അങ്ങനെയായിപ്പോയി ചെയ്തത്. സുഹൃത്തുക്കളെ, ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ, ശീലങ്ങൾ ഉണ്ടാക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കാണ് ഉള്ളത്. മാതാപിതാക്കൾ പറയുന്നത് കേട്ടും ചെയ്യുന്നത് കണ്ടുമൊക്കെയാണ് ആ കുട്ടികളിലും ആ ശീലങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. അവർ ഡെയിലി പേപ്പർ വായിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ അത് കണ്ട് പേപ്പർ വായിക്കും. സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ മക്കളും അതുപോലെ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. രാഷ്ട്രീയ പ്രവർത്തനമൊക്കെയുള്ള പാരൻസാണ് അച്ഛനാണെങ്കിൽ മക്കൾക്കും അതുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ്, അപ്പോൾ മക്കൾക്ക് പകർന്നു കിട്ടുന്നത് അച്ഛനമ്മയിൽ നിന്നാണ്. ഇനി അച്ഛനമ്മയ്ക്ക് മാത്രമല്ല സ്വഭാവ രൂപീകരണത്തിൽ അല്ലെ ശീലങ്ങൾ ഉണ്ടാക്കുന്നതിൽ പങ്കുവയ്ക്കാനുള്ള സുഹൃത്തുക്കൾക്കുണ്ട്. നമ്മൾ ഈ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് അല്പമൊക്കെ മദ്യപിക്കുന്നൊരു ശീലമുണ്ടെങ്കിൽ അധികം താമസിക്കാതെ നമ്മളും അതേ ശീലമുള്ളവരായിട്ട് മാറാനാണ് ചാൻസ് വളരെ കൂടുതൽ. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെയല്ല. അവരൊക്കെ ജോലി കഴിഞ്ഞ് വന്ന അല്പം രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ കല സാംസ്കാരിക പ്രവർത്തനമൊക്കെ ഉള്ളവരാണെങ്കിലോ നമ്മളും ആ അതിനോട് ജയിച്ചു തരും, അതേ ശീലം നമുക്കും ലഭിക്കും. അപ്പോൾ മാതാക്കൾക്ക് സുഹൃത്തുക്കൾക്ക് രണ്ടു കൂട്ടർക്കും സ്വഭാവ രൂപീകരണത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞു. ഇനി സമൂഹത്തിന് എന്താ റോളെന്ന് നമുക്ക് നോക്കാം. തമിഴ്നാട്ടിലൊരു തിരുട്ട് ഗ്രാമമുള്ളത് നിങ്ങൾക്കറിയാലോ. ആ തിരുട്ട് ഗ്രാമം എന്നുള്ള പേര് വരാൻ കാരണം തന്നെ അവിടെ എല്ലാവരും, അച്ഛനും അമ്മയും മക്കളും മരുമക്കളും അളിയന്മാരും എല്ലാവരും തന്നെ പൊതുവെ അവരുടെ തൊഴിലെന്ന് പറയുന്നത് മോഷണമാണ്. മോഷണം ഒരു കരിയറായിട്ട് ചെയ്യുന്നവരാണ്, പ്രൊഫഷണൽ ചെയ്യുന്നത്. അവർ ചർച്ചയും എല്ലാം ഇത് പുതിയ ടെക്നോളജിയൊക്കെ, മോഷണ രംഗത്ത് വരുന്ന പുതിയ പുതിയ ടെക്നോളജിയെക്കുറിച്ചൊക്കെ ആയിരിക്കാം അവരുടെ സംസാരങ്ങൾ. അതാ ഒരു മോഷണം ശ്രമം പാളിപ്പോയാൽ അതെന്തുകൊണ്ട് പാളിപ്പോയി, ഇത്തരം ചർച്ചകളായിരിക്കും അവിടെ നടക്കുക. അപ്പോൾ അവിടെ അവരുടെ മക്കളും കുട്ടികളും ചെറിയ പേരക്കടങ്ങളൊക്കെ ആ മോഷണത്തിലേക്ക് പോകുന്നത് തെറ്റു പറയാനൊക്കില്ല. സമൂഹം മൊത്തത്തിൽ അങ്ങനെയാണ്. എന്നാൽ മറ്റൊരു സമൂഹം, മറ്റൊരു ഗ്രാമത്തിൽ നിന്നുള്ള ഒരു വ്യക്തി, അവൻ മോഷ്ടാവല്ല, മോഷണം അതിൽ ബന്ധമില്ല. ഈ തിരുട്ട് ഗ്രാമത്തിൽ വന്ന് താമസിച്ചാലോ, അയാൾക്ക് മോഷണശീലം അയാളുടെ മാതാക്കളും പഠിച്ചിട്ടില്ല. പക്ഷേ ഈ ഗ്രാമത്തിൽ വന്ന് കുറേ കാലം കഴിയുമ്പോൾ അയാളും ഇതേ തൊഴിലിലേക്ക് പോകാനുള്ള ടെൻഡൻസി, ചാൻസ് വളരെ വളരെ കൂടുതലാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ശീലങ്ങൾ തീരുമാനിക്കുന്നതിൽ, അയാൾ ശീലങ്ങൾ രൂപപ്പെടുന്നതിൽ പാരൻസിനുണ്ട്, ഫ്രണ്ട്സിനുണ്ട്, സൊസൈറ്റി ഇൻ ജനറൽ ഈ മൂന്ന് ഗ്രൂപ്പിനും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് രാവിലെ നടക്കുന്ന ഒരു ശീലം വേണമെന്നിരിക്കട്ടെ. അതിന് ഏറ്റവും നല്ലത് എന്താ അറിയുമോ, രാവിലെ മോർണിംഗ് വാക്ക് നടത്തുന്ന ആൾക്കാരുണ്ട്, ആ ആളുകളുടെ ഒപ്പം ചേരുക എന്നുള്ളതാണ്. അപ്പോൾ അവർ രാവിലെയോടെ വരും, നമ്മളോടൊപ്പം ചേരും, നടക്കാൻ പോകും. മറിച്ച് ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ പോകും എന്ന് തീരുമാനിച്ച് എന്ത് പറ്റുന്നത് അറിയുമോ, ഒന്നോ രണ്ടോ ആഴ്ച പോയേക്കും. അത് കഴിയുമ്പോൾ അത് നിർത്തും, ബോറടിക്കും, നമ്മൾ നിർത്തും. അതുണ്ടാകുമ്പോൾ നമുക്ക്
ആർജിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ശീലങ്ങളുണ്ട്. പക്ഷേ ആ ശീലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തോ ഇല്ലെന്നിരിക്കട്ടെ, അത്തരം ചുറ്റുപാടിൽ നമുക്ക് ആ ശീലങ്ങൾ എങ്ങനെ സ്വായത്തമാക്കാൻ കഴിയും? നമ്മുടെ വീട്ടിലാർക്കും ആ ശീലമില്ല, നമ്മുടെ സമൂഹത്തിലും ആ ശീലമില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ശീലങ്ങൾ സ്വായത്തമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നേ ചെയ്യാനുള്ളൂ, നമ്മൾ ആഗ്രഹിക്കുന്ന ശീലങ്ങൾ പൊതുശീലമായിട്ടുള്ള സമൂഹങ്ങളുണ്ട്, ആ സമൂഹത്തെ കണ്ടെത്തി ആ സമൂഹത്തിൻ്റെ ഭാഗമായി മാറിയാൽ നമുക്കും അതേ ശീലം ആർജിക്കാൻ കഴിയും. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാം നല്ല മെച്ചപ്പെട്ട സ്കോറ് നേടണമെന്ന് ആഗ്രഹിക്കുന്നിരിക്കട്ടെ. സിവിൽ സർവീസ് എക്സാം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ള എക്സാമിനേഷൻസിൽ ഒന്നാണ് സിവിൽ സർവീസ് എക്സാം. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ എക്സാം പോലെ ലാഘവത്തോടെ പഠിക്കാവുന്നതെന്നല്ല, വീട്ടിലിരുന്ന് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യാൻ, വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ നോക്കിയാൽ ഒട്ടേറെ ഡിസ്ട്രാക്ഷൻസ് നമുക്ക് വീട്ടിലുണ്ടാവും. നമ്മുടെ ടി വിയിൽ സീരിയലുകൾ, സംസാര ബന്ധുക്കൾ നമ്മൾ സംസാരങ്ങൾ, ഗസ്റ്റുകൾ വരുന്നു പോകുന്നു, സുഹൃത്തുക്കൾ, ഇതൊക്കെ ഇതൊക്കെ നമുക്ക് നമ്മുടെ ആ പ്രിപ്പറേഷനെ ബാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ, കാരണം നമുക്ക് അതിലൊരു ആംബിയൻസ് വീട്ടിൽ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഇത്രേ ഉള്ളൂ, ഈ സിവിൽ സർവീസ് എന്നുള്ളത് ഒറ്റ ലക്ഷ്യമായിട്ട് കുത്തിയിരുന്ന് പഠിക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾക്കൊപ്പം ചേർന്നാൽ, ആ ഗ്രൂപ്പിനോടൊപ്പം ചേർന്നാൽ നമുക്കും അതേ ശീലങ്ങൾ ആർജിക്കാൻ കഴിയും. ഉദാഹരണം ഞാൻ പറയാം, നമ്മുടെ ഡൽഹിയിൽ ഒട്ടേറെ ട്യൂട്ടോറിയൽസ് ഉണ്ട്, കോച്ചിങ് സെൻറ്ററുകളുണ്ട്. ഈ സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്ററുകളാണ്, നല്ല നന്നായിട്ട് നടക്കുന്ന കോച്ചിങ് സെൻറ്ററുകൾ. ആ കോച്ചിങ് സെൻറ്റർ പഠിക്കുന്നവരെല്ലാം ഗ്രൂപ്പായിട്ട് വീടെടുത്ത് താമസിക്കുന്നു, അല്ലെങ്കിൽ ഹോസ്റ്റൽ താമസിക്കുന്നു. നാം ആ ഗ്രൂപ്പിൽ ചേർന്നാൽ ആ കോച്ചിങ് സെൻറ്റർ പഠിക്കുകയും ആ കുട്ടികളോടൊപ്പം പ്രിപ്പയർ ചെയ്യുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ശീലങ്ങളെല്ലാം നമുക്ക് കിട്ടും. കാരണം അവരുടെ ഒട്ടേറെ ശീലങ്ങൾ വേണം സിവിൽ സർവീസിന്. ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താനുള്ള ശീലം വേണം, ബുക്കുകൾ റെഫർ ചെയ്യാനുള്ളത്, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എത്ര മണിക്ക് എഴുന്നേൽക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശീലങ്ങൾ വന്നാൽ മാത്രമേ സിവിൽ സർവീസ് എക്സാമിനേഷൻ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ശീലം അർജിക്കാൻ നല്ലത് ഡൽഹിയിൽ പോകുന്നതാണ്. വെറുതെ അല്ല, ഒരുപാട് പേര് ഡൽഹിയിൽ പോയിട്ട് സിവിൽ സർവീസിന് നല്ല റാങ്ക് വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഐ ഐ ടിയുടെ ജോയിൻറ് എൻട്രൻസ് എക്സാം ജെ ഇ, അതുപോലെ തന്നെ നീറ്റ് എക്സാം, മെഡിക്കൽ പ്രൊഫഷനിലുള്ള നീറ്റ് എക്സാം, ഇതൊക്കെ പാസ്സാവാൻ ഏറ്റവും നല്ലത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് രാജസ്ഥാനിലെ കോട്ട എന്ന സ്ഥലത്തേക്കാണ്. രാജസ്ഥാനിലെ കോട്ട ഫേമസ് ആണ്, അവിടെ ഒട്ടേറെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളുണ്ട്, ഈ ജെഇക്കും അതുപോലെ തന്നെ ഈ നമ്മുടെ നീറ്റ് എൻട്രൻസ് എക്സാമിനും ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോകുന്നു, കുട്ടികളവിടെ പോയി നിൽക്കുന്നു, ആ ഹോസ്റ്റൽ നിൽക്കുന്നു, അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ശീലങ്ങൾ സ്വായത്തമാക്കുന്നു, അവർ നല്ല മാർക്കോടെ പാസ്സായി വരുന്നു, നീറ്റ് ക്വാളിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ജെഇ ക്വാളിഫൈ ചെയ്യുന്നു. ഇതാണ് അപ്പോൾ ശീലങ്ങൾ രൂപീകരിക്കുന്നതിൽ ഈ സമൂഹത്തിന് വലിയ പങ്കാണുള്ളത്. സുഹൃത്തുക്കളെ, പൊതു സമൂഹത്തിൻ്റെ അംഗീകാരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ കുറവാണ്. റെക്കഗ്നീഷൻ വേണം എന്ന് എല്ലാവർക്കും ആഗ്രഹമാണ്. ഒരു റെക്കഗ്നീഷൻ വെറുതെ കിട്ടുമോ? അത് വെറുതെ കിട്ടില്ല. വെറുതെ കിട്ടണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും മേഖലയിൽ അച്ചീവ് ചെയ്യണം, വിജയിക്കണം, വിജയിച്ച് കാണിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിജയിച്ചവരുടെ ശീലങ്ങൾ കണ്ടുപിടിക്കാൻ, ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പൊതുവേ നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്റ്റീഫൻ ആർ കോവേ എന്ന എഴുത്തുകാരനെ കുറിച്ച് കേട്ടിട്ടില്ലേ? മോട്ടിവേഷൻ സ്പീക്കറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്കുണ്ട്, സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ. ഈ ബുക്കിൻ്റെ ദശലക്ഷക്കണക്കിന് കോപ്പികളാണ് ലോകത്താകമാനം വിറ്റഴിഞ്ഞത്. ഇന്ന് കാണിക്കുന്ന ആൾക്കാർക്ക് ഈ വിജയിച്ചവരുടെ സ്വഭാവങ്ങൾ, ശീലങ്ങൾ സ്വായത്തമാക്കണം എന്നുള്ള ഒരു ടെൻഡൻസി പൊതുവേ സമൂഹത്തിനുണ്ട്. നമുക്ക് ഇത്ര ചെയ്യാനുള്ളൂ, നല്ല ശീലങ്ങൾ. നമ്മൾ ഇന്നോട് ചർച്ച ചെയ്യുന്നതാണ് ഒരു കാര്യം മാത്രമാണ്, സ്വഭാവം നല്ല നല്ല ശീലങ്ങൾ അക്വയർ ചെയ്യാൻ വേണ്ട പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ചില ഫാക്ടേഴ്സ് മാത്രമാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. നല്ല ശീലങ്ങൾ നമ്മൾ അക്വയർ ചെയ്താൽ ആ ശീലങ്ങൾ നമ്മളെ ബിൽഡ് ചെയ്യും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ആ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. ഇഫ് യു സക്സീഡ് ഇൻ അക്വയറിങ് ഗുഡ് ഹാബിറ്റ്സ്, ദീസ് ഹാബിറ്റ്സ് വിൽ ഡെഫിനറ്റ്ലി മേക്ക് യു. നല്ല ശീലങ്ങൾ നിങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ, ശീലമാക്കുന്നതിൽ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ശീലങ്ങൾ നിങ്ങളെ ഡെവലപ്പ് ചെയ്യും, ഗ്രോത്തിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഓൾ ദ ബെസ്റ്റ്.